ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നിവിടെ ഞാനൊരു ചെറിയൊരു എൻ്റെ ഹൗസ് ക്ലിപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളിവിടെ വീട് വാങ്ങിക്കാനുള്ള റീസണും അതിൻ്റെ ബെനഫിറ്റിനെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഞങ്ങൾ താമസിക്കുന്നത് സസ്കാച്ചുപൻ പ്രോവിൻസിലെ സിഫ്കണ്ട് എന്ന് പറയുന്ന സിറ്റിയിലാണേ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീടുകൾ വലിയ വിലയൊന്നും ഉണ്ടാവത്തില്ല, കാരണം ഇതൊക്കെ 100 years ഓൾഡ് ഹൗസസ് ആണ്. അപ്പോൾ ഞങ്ങളും നോക്കിയത് അതുപോലെ ഓൾഡർ ഹൗസ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് വന്ന സമയമല്ലേ. ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഹസ്ബൻഡ് മാത്രം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന ഒരു വീടാണ് ഞങ്ങൾ നോക്കിയത്. അങ്ങനെ തന്നെ നല്ലൊരു വീടാണ് കിട്ടിയത്. നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഹൗസാണ്. ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന വീടാണിത്. പിന്നെ പിള്ളേർക്കാണെങ്കിലും ഓടി നടന്ന് കളിക്കാൻ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഗാർഡനിങ് ചെയ്യാം. ഫ്രണ്ടിൽ ഫ്ലവേഴ്സിൻ്റെ ഗാർഡൻ, ബാക്ക് യാർഡിൽ ഞാൻ വെജിറ്റബിൾ ഗാർഡൻ ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങോട്ട് സമ്മർ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ഫോളിൻ്റെ തുടക്കമാണ്. അത് പ്ലാൻസ് എല്ലാം കരിഞ്ഞു പോയി. ഒരു ഫ്രോസ്റ്റ് വന്നു, ഓൾറെഡി പ്ലാൻസ് എല്ലാം കരിഞ്ഞു. ഞാൻ എൻ്റെ പ്ലാൻസ് എല്ലാം ഗാർബേജ് ചെയ്തു. എല്ലാം കാശ് കൊടുത്ത പ്ലാൻസ് ആയിരുന്നു. എല്ലാം ഗാർബേജ് ചെയ്ത് ക്ലീൻ ഔട്ട് ചെയ്തു. ഫോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, ചിക്കുക്കുട്ടിക്ക് പുതിയ ആളെ കിട്ടിയിട്ടുണ്ട്. ചിക്കുക്കുട്ടിയുടെ ഫേവറേറ്റ് ലേഡി ബഗ്. ചിക്കുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലേഡി ബഗ്. എന്ത് ബട്ടർഫ്ലൈസ്, എന്ത് ചെറിയ ഉറുമ്പ് പോയാണ് അതെ അതിനെ വലിയ കാര്യത്തോടെ പിള്ളേർ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫോൾ ആയതുകൊണ്ട് ഗ്രാസ് എല്ലാം പകുതി ഉണങ്ങി കരിഞ്ഞ് നിൽക്കുക. സമ്മറാണെങ്കിൽ നല്ല രസമാണ്. സമ്മറും സ്പ്രിങ്ങും ഒക്കെ നല്ല രസമാണ്. പിന്നെ ഫോൾ ആയാലും ശരിക്കും ഫോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. ട്രീസ് എല്ലാം മൊത്തം യെല്ലോ യെല്ലോ അല്ലേ. ഞാൻ വരുന്നത് ഇവിടെ 2014 നവംബറിലാണ്. പി ആർ ആയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നേരത്തെ സ്റ്റുഡൻറ് വിസ ആയിട്ട് വന്നതാണ്. അങ്ങനെ പുള്ളി ഉണ്ടായിരുന്നു ഇങ്ങോട്ട് സസ്കാച്ചുവനിലോട്ട് മൂവ് ചെയ്ത്. ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് പി ആർ കിട്ടിയത്. അപ്പം ഞങ്ങൾ പിള്ളേരായിട്ട് ഇവിടെ വന്നപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ആദ്യം താമസിച്ചപ്പം ഭയങ്കര പാടാണ്. കൊച്ചുങ്ങളാണ്, ഭയങ്കര കരച്ചിലാണ്. ആദ്യം ചിക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം നമുക്കൊട്ടും പറ്റുന്നില്ലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്താണ് ഒരു വീട് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന്. എങ്ങനെയിരിക്കും, അപ്പം നമ്മുടെ തന്നെ പ്രൈവസി ഉണ്ട്, നമുക്ക് തന്നെ പിള്ളേർ ബഹളം ഉണ്ടാക്കിയാൽ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്താണ്. ഒരു ചെറിയൊരു ബഡ്ജറ്റിൻ്റെ വീടാണ് ഞങ്ങൾ നോക്കിയെന്നത്. അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്തു. എങ്ങനെ വന്നാലും വീട് വാങ്ങിക്കുന്ന ഒരു നഷ്ടമല്ല, കാരണം നമ്മൾ വെറുതെ റെൻ്റ് കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ മോർഗേജ് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് വിൽക്കുമ്പോൾ എങ്ങനെ വന്നാലും നഷ്ടം വരത്തില്ല. നമ്മളിത് ഈ സൈഡ് ഉണ്ടല്ലേ ക്രബ് സൈഡ്, അത് മൊത്തം നമ്മൾ ഷവല് ചെയ്ത് ക്ലീൻ ചെയ്തിടണം. കാരണം ആൾക്കാർ എപ്പോഴും വാക്കിങ്ങിന് പോകുന്നതാണ് ഇതുവഴി. അതുകൊണ്ട് അവരെങ്ങാനും തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ സൂ ചെയ്യും.
ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡിലോട്ട് പോകുന്ന കാണിക്കാം. ഞങ്ങൾ ഇതുവഴി സൈഡിൽ കൂടെ ആണ് പോകുന്നത്. ഓപ്പൺ ഏരിയ ആണ്. ഇത് ഡ്രയറിൻ്റെ ഹീറ്റ് പോകുന്ന വെൻ്റാണ്. പിന്നെ നമ്മുടെ കറണ്ടിൻ്റെയും ഫോണിൻ്റെയും വാട്ടറിൻ്റെയും എല്ലാം മോട്ടോഴ്സാണ്. ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചപ്പോൾ ഇവിടെ ഫെൻസൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ തന്നെ കെട്ടിയതാണ് ഈ ഫെൻസൊക്കെ. നമ്മളെ ബാക്ക് സൈഡാണത്. ആ സൈഡ് കിച്ചണാണ്. ഞാൻ അകം കാണിക്കുന്നില്ല, ഇപ്പം ഞാൻ വെളി കാണിക്കുക. കാരണം അകത്ത് ഞങ്ങൾ കുറച്ച് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാനഡയിൽ എന്നാന്ന് വെച്ചാൽ ആരും ഫ്രണ്ട് ഡോർ യൂസ് ചെയ്യാറില്ല. എല്ലാവരും എപ്പോഴും ബാക്കിൽ കൂടെയാണ് എല്ലാ ആക്സസും, വണ്ടി ഇടുന്നതും എല്ലാം. നമ്മൾ ഹാർഡ്ലി ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കാറില്ലെന്ന് തന്നെ പറയാം. മെയിലെടുക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കാറുള്ളൂ, ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രം. അല്ലാതെ നമ്മൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്ന എല്ലാം ബാക്കിലെ ഡോറിൽ കൂടെയാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ നെയ്ബർഹുഡാണിത്. നല്ല നെയ്ബേഴ്സാണ്, എല്ലാവരും കനേഡിയൻസാണ്, നല്ല കോപ്പറേറ്റീവ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സൈഡും നല്ല ആൾക്കാരാണ് എല്ലാവരും. ഓ, ചിക്കുവിന് പെർഫോം ചെയ്യണമെന്ന്. ചിക്കൻ ഡാൻസ് കേട്ടോ, ഒരു ഹൈഫൈ കൊടുത്തരാം. അപ്പോൾ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്യുന്നത് ബാക്ക് യാർഡിൽ. നമ്മൾ അസസ് ചെയ്യുന്നതും എല്ലാം ബാക്ക് യാർഡ്. ഇങ്ങനെ ബാക്കിലൂടെ ഗേറ്റിലൂടെ കയറി വരുമ്പം ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡാണ്. ഞങ്ങളുടെ ഫയർ പിറ്റാണത്. ഇവിടെയാണ് ഞാൻ എൻ്റെ വെജിറ്റബിൾ ഗാർഡനിങ് ചെയ്തിരുന്നത്. എല്ലാം കഴിഞ്ഞു. ഇത്തവണത്തെ മൊത്തം ഫ്രോസ്റ്റായി. ഞാൻ കുറേ ടൊമാറ്റോസൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ ക്ലീൻ ഔട്ട് ചെയ്തു. ഇത് ഞങ്ങളുടെ ബിഗ് യാർഡാണ്. ഇവിടെയാണ് ഞങ്ങൾ പിള്ളേരെല്ലാം കളിക്കുന്നത് ഇവിടെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വീടിൻ്റെ ഇത്രയും സ്പേസാണ്. കാരണം ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ് ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, സ്പിനാച്ചാണേ. ഫോളിൻ്റെ സമയത്ത് ആകെപ്പാടെ ഉണ്ടാകുന്ന സാധനമാണ് പാലക്ക്, അതായത് സ്പിനാച്ച്. ഞാനിവിടെ അടുത്ത വർഷം ഗാർഡനിങ് ചെയ്യാൻ വേണ്ടി എല്ലാം കിളച്ചിട്ടേക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇത്രയും സ്പേസ് ഉള്ള ഒരു അനുഗ്രഹം തന്നെയൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് ഈ വീടിങ്ങനെ ഇട്ടിട്ട് പോകാൻ താല്പര്യമില്ലാത്തത്. വീട് വെളിയിൽ നിന്ന് ചെറുതാണെന്ന് തോന്നുമെങ്കിലും അകത്തുനിന്ന് നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിന് ബേസ്മെൻ്റ് ഉണ്ട്. ബേസ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. കാറ്റ് വന്നാൽ നമ്മളെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന പോലത്തെ കാറ്റാണ്. ഞങ്ങളുടെ ഗസീബോയാണ്. കഴിഞ്ഞ തവണ കാറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ ഗസീബോ മൊത്തം മറിച്ചിട്ട് കാറ്റ് പകുതി ഒടിഞ്ഞു പോയി. ഇതൊരു ചെറിയൊരു ബ്രീഫ് മാത്രമേ ഉള്ളൂ. ഇനിയും നല്ല ഡീറ്റെയിലായിട്ട് ഞാൻ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ചെറിയ ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അടുത്ത വീഡിയോ വരെ. സി യു, ബൈ ബൈ, ടേക്ക് കെയർ.